السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين البيان واتساب جروب حديث برنم ونبذ أصبح الله صباحنا وصباحكم بكل خير تيري صلى الله عليه وسلم تنقل مهتا حديث ആ ഹദീസുകൾ നമ്മുടെ ജീവിതത്തിന് നല്ല മാർഗദർശനം നൽകുന്ന ഹദീസുകൾ അതാണല്ലോ നമ്മുടെ ഈ പഠന വിഷയം വൈവാഹിക ജീവിതത്തെക്കുറിച്ചും ആ വൈവാഹിക ജീവിതത്തിനാൽ മനുഷ്യന് ലഭ്യമാകുന്ന നേട്ടങ്ങളെക്കുറിച്ചും വിവാഹ ജീവിതം തുടങ്ങേണ്ടത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചുമൊക്കെ നാം പ്രതിപാദിക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ സ്ത്രീകൾ സ്ത്രീകളുടെ വിഷയത്തിൽ തിരുനബി തിരുനബിസ് തങ്ങൾ മുന്നറിയിപ്പ് നൽകിയ ഒരു മുന്നറിയിപ്പ് സ്ത്രീ സമൂഹം അത് വളരെയധികം ഗൗരവത്തിലെടുക്കേണ്ടുന്ന ഒരു മുന്നറിയിപ്പാണ് അബ്ദുലാഹി നബ്അള്ളാഹു മങ്ങൾ റിപ്പോർട്ട് ഹദീസിൽ കാണുന്നു അദ്ദേഹം പറയുകയാണ് ഉരി തുന്നാസർഹ അൻ നിസാദ് നരകം എനിക്ക് കാണിക്കപ്പെടുകയുണ്ടായി ആ നരകത്തിലേക്ക് ഞാൻ നോക്കുന്ന ഘട്ടത്തിൽ ഫീദ അഹു അഖിസർ അഹ്ലിഹ അൻ നിസാദ് സ്ത്രീകളെയാണ് ആ നരകലോകത്ത് അധികവും എനിക്ക് കാണാൻ കഴിഞ്ഞത് എ കുഫുർ അവരുടെ ഭാഗത്ത് നിന്ന് ധാരാളം നന്ദിക്കേടുകൾ ഉണ്ടാകുന്നുണ്ട് യഖ്ഫുർ അവരിൽ നിന്ന് ഖുഫർ സംഭവിക്കുന്നു ചോദിച്ചു അയ അവർ അള്ളാഹുവിനെ കൊണ്ട് കാഫിർ ആവുകയാണോ നബിയെ കാല അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ അവർ അള്ളാഹുവിനെ കൊണ്ടുള്ള കാഫീർ ആകുന്നതല്ല അള്ളാഹുവിൻ നിഷേധിക്കുകയല്ല അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമൊക്കെ ഉണ്ട് പക്ഷെ അവർ നന്ദി കേട് കാണിക്കുകയാണ് അഥവാ യഖ്ഫുർനൽ അവർ അവരുടെ കാണിക്കുന്നു വയഖ്ഫുർനൽ ഇഹ്സാൻ അവർക്ക് ആ ഭർത്താവ് നൽകുന്ന നന്മകൾക്ക് ആ നന്മകളെ നിഷേധിക്കുകയും ആ നന്മകൾക്ക് നന്ദി പകരുന്നതിന് പകരം നന്ദി കേട് കാണിക്കുകയുമാണ് ചെയ്യുന്നത് സ്ത്രീ സമൂഹത്തിൽ ഒരുത്തിക്ക് ഒരു കാലം ഒരു കാലഘട്ടം ഒരു ആയിഷ്കാലം മുഴുവനും നീ നന്മ ചെയ്താൽ എന്നിട്ട് നിന്നിൽ നിന്ന് വല്ല ന്യൂനതയും വന്നു കഴിഞ്ഞാൽ കാലത്ത് അവൾ പറഞ്ഞു പോകും മാറ ഐ തുമിംഗത്ത് ഒരുപാട് കാലമായല്ലോ നമ്മൾ ജീവിക്കുന്നത് ഒരുപാട് വർഷങ്ങളായി നിന്നോടൊപ്പം നിങ്ങളോടൊപ്പം ഞാൻ കഴിയുന്നുണ്ട് ഇന്ന് വരെയും നിങ്ങൾ എനിക്ക് ഒരു നന്മയും ചെയ്തിട്ടില്ല ഒരു കാര്യവും എനിക്ക് നിങ്ങൾ സാധിപ്പിച്ചു തന്നിട്ടില്ല എന്ന് അതുവരെ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളെയും പാടെ നിഷേധിച്ചുകൊണ്ട് പറയുന്ന എല്ലാ നന്മകൾക്കും നന്ദി കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രയോഗം സ്ത്രീ സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാറുണ്ടെന്ന് തിരുനബി സലാഹുഅലി വസ്ല്ലാം തങ്ങൾ പറയുകയാണ് ഇമാം ബുഖാരി അലി അള്ളാഹു തലഹു ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അക്കാരണത്താലാണ് അവർ നരകത്തിലേക്ക് പോകാനുള്ള കാരണം അഥവാ ഭർത്താക്കന്മാരോട് നന്ദി കേട് കാണിക്കുക നിമിത്തം അവർക്ക് അവരുടെ വിശ്വാസം തന്നെ ചിലപ്പോൾ ആ നന്ദികയുടെ നിമിത്തം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് കാരണം ഭർത്താവ് നൽകുന്ന അനുഗ്രഹങ്ങൾ അത് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ തന്നെയാണല്ലോ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കുക നിമിത്തം വിശ്വാസം മോശമായി തീരുകയും ആ വിശ് മോശമായി വിശ്വ ഉടമയായി മാറുമ്പോൾ പിന്നീട് അങ്ങോട്ട് നന്മകളൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അവൾ അതപ്പതിക്കുകയും ചെയ്യും അങ്ങനെയാണ് അവൾ നരകത്തിലേക്ക് പോകുന്നത് ഒരു പൂച്ചയെ ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ട ഒരു സ്ത്രീ നരകത്തിലേക്ക് പോയ സംഭവം ഹദീസുകളിൽ കാണാൻ കഴിയും ആ പൂച്ചയെ അവൾ വിട്ടയച്ചു വിട്ടയച്ചില്ല വിട്ടയക്കുകയായിരുന്നെങ്കിൽ ആ ഭൂമിയിൽ നടന്നുകൊണ്ട് ആ പൂച്ച അതിന് ആവശ്യമുള്ളതൊക്കെ തിന്നുമായിരുന്നു അങ്ങനെ തിന്നാൻ അനുവദിച്ചില്ല എന്നാൽ ആ പൂച്ചയ്ക്ക് അവൾ തീറ്റ കൊടുക്കുകയും ചെയ്തില്ല ആ പൂച്ചയുടെ കാരണത്താൽ അവൾ നരകത്തിൽ കടന്നു എന്ന് ഹദീസിൽ കാണുന്നു മഹദിയായ മഹതിയായ തിരുനെപ്പ് സല അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞ ആ സംഭവത്തിന് വ്യാഖ്യാനം നൽകുകയാണ് കേവലം ഒരു പൂച്ചയെ കെട്ടിയിട്ടത് കൊണ്ട് മാത്രമല്ല അവൾ നടുക്കത്തിലേക്ക് കടക്കാറുണ്ടായത് കാരണം മറിച്ച് പൂച്ചയെ കെട്ടിയിടുക ഒരു ജീവിയെ ഉപദ്രവിക്കുക നിമിത്തം അവളുടെ സ്വഭാവത്തിൻ്റെ തന്നെ ക്രൂരമായ ഒരു സ്വഭാവത്തിൻ്റെ ഉടമയായി അവൾ മാറിയിരുന്നു പിന്നീട് അങ്ങോട്ട് എല്ലാ സ്വഭാവങ്ങളിലും ആ ക്രൂരത നേരിച്ചു നിൽക്കുകയും യാതൊരുവിധ സത്യത്തിൻ്റെ അംശവും അവളിലേക്ക് നീങ്ങ അവളിലേക്ക് വരാതിരിക്കുകയും അങ്ങനെ ക്രമേണ ക്രമേണ അവളുടെ യഥാർത്ഥ വിശ്വാസം തന്നെ നഷ്ടപ്പെട്ട് അങ്ങനെയായിരുന്നു അവൾ അതരകത്തിലേക്ക് പോകാനുള്ള കാരണം എന്ന് മഹതിയായ ഐഷ ബേബി റബി അള്ളാഹുഅലഹുർ ഈ ഹദീസിന് തിരുനബി സാഹുലിസ്ലമതങ്ങളുടെ ഈ വചനത്തിന് വ്യാഖ്യാനം നൽകുകയാണ് അപ്പോൾ സൽ സ്വഭാവമുള്ള സ്ത്രീ ആ സ്വൽ സ്വഭാവം അവളുടെ ഭർത്താവിനോട് കാണിക്കുന്ന സ്വഭാവവും അതുപോലെ മക്കളോട് കാണിക്കുന്ന സ്വഭാവവും കുടുംബത്തോടും സമൂഹത്തോടും ഒക്കെ കാണിക്കുന്ന ആ സ്വഭാവം അത് അവളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ആ സ്വഭാവങ്ങളൊക്കെ ദുസ്വഭാവമായി മാറുമ്പോൾ അവളുടെ തന്നെ വിശ്വാസം അത് കളങ്കമായി മാറുകയും അത് മോശമായി തീരുകയും ക്രമേണ യഥാർത്ഥ വിശ്വാസമാകുന്ന ഈമാനിൽ നിന്ന് അവൾ അകന്നു പോവുകയും ചെയ്യുന്ന അങ്ങനെ അതിനിമിത്തം നരകത്തിലേക്ക് കടക്കാൻ അത് കാരണമായി തീരുകയും ഒക്കെ ഉണ്ടാകുമെന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകൾ അവൾക്ക് ഒരുപാട് ന്യൂനതകളുള്ള വിഭാഗമാണല്ലോ സ്ത്രീ സമൂഹം ആ ന്യൂനതകളൊക്കെ അവൾ എപ്പോഴും ഗൗരവത്തിൽ കണക്കെടുക്കേണ്ടത് കണക്കിലെടുക്കേണ്ടതുണ്ട് സ്ത്രീകളെ സംബന്ധിച്ച് അള്ളഹു അലൈഹി സല്ല തങ്ങൾ ധാരാളം സതകകൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി സ്ത്രീ സമൂഹത്തോട് അള്ളാഹുനത്തിരി ദൂദർ സലാഹുസ്സിൻ്റെ മതങ്ങൾ നിർദ്ദേശിക്കാറുണ്ട് കാരണം അവർക്ക് സാധാരണ പുരുഷന്മാരെ പോലെ മുപ്പത് ദിവസവും പൂർണ്ണമായ വിപാദത്തെടുക്കുവാനുള്ള ഒരു ചാൻസ് സാഹചര്യം അവർക്കില്ല അതുപോലെ പലപ്പോഴും കമലാനുൻ ഷരീഫിൻ്റെ നോമ്പുകൾ പൂർണ്ണമായി എടുക്കാൻ അവർക്ക് കഴിയില്ല അങ്ങനെ വിപാദത്തുകളുടെ വിഷയത്തിൽ ഒരുപാട് വീഴ്ചകളും പോരായ്മകളും അവർക്ക് സംഭവിക്കുക സാധാരണ സ്വഭാവ അവരുടെ സഹജമായ സ്വഭാവമാണ് അതിൽ നിന്നൊക്കെയും രക്ഷപ്പെടുവാൻ അല്ലെങ്കിൽ അവർക്ക് സംഭവിക്കുന്ന പരിമിതിയെ പരിഹരിക്കുവാൻ ധാരാളം ചതക്കുകൾ വർദ്ധിപ്പിക്കണം എന്ന് ഹബീബായ മുഹമ്മദ് സല അലൈഹി അലൈ വസ്ലം മതങ്ങൾ നിർദ്ദേശിക്കാറുണ്ട് അങ്ങനെ ചതക്കുകൾ വർദ്ധിപ്പിക്കുമ്പോൾ അവൾക്ക് നഷ്ടപ്പെടുന്ന ആ ന്യൂനതകളെ പരിഹരിക്കാൻ അത് നിമിത്തം സാധ്യമാകുമെന്നാണ് തിരുനബി അലൈഹി അലൈവിസ്ലമ തങ്ങളുടെ ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ധാരാളം ഈ വിഷയത്തെക്കുറിച്ച് ഇനിയും നമുക്ക് പ്രതിപാദിക്കാനുണ്ട് ഇൻഷാല് അടുത്ത ദിവസങ്ങളിൽ അതിന് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അസ്ലാം വലൈക്കും വരഹമ്മ വർക്ക്